പണ്ടേ ശക്തയാ കാവ്യ. വയറ്റിലെത്തിയ ഏട്ടന്റെ കുഞ്ഞ് അവളുടെ ശക്തി കൂട്ടും. ഇവിടുത്തെ സ്ഥാനം ഒന്നുകൂടി ഉറയ്ക്കും. ഒരു കാലത്തും ഇനി അവളെ പുറത്താക്കെന്ന് കരുതണ്ട. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രോ? നീ ഇങ്ങനെ ക്ഷോഭിക്കാതെ എന്താ നടന്നതെന്നൊന്ന് അറിയട്ടെ. ഇനി ഒന്നും അറിയാനില്ല. അമ്മയെ വിശ്വസിച്ച് പകല് മുഴുവൻ ഓഫീസിൽ റിസപ്ഷനിസ്റ്റിന്റെ വേഷം കെട്ടിയ ഞാൻ വെറും കോമാളിയായി. അത്ര തന്നെ മോളെ. ശിവാനി, മോളെ, നടന്നതെന്തായിരിക്കും എന്ന് എനിക്കിപ്പോ ഒരു ഊഹം കിട്ടുന്നുണ്ട്. എന്താ ആന്റി? ഡോക്ടർ ഗായത്രി അമ്മയുടെ നമ്പറിൽ വിളിച്ച് ജീവിയുടെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കാണും. കണ്ണന്റെ കുഞ്ഞിനെ താലോലിക്കാൻ കാത്തിരിക്കുന്ന അമ്മ അത് കേട്ട് ഗർഭിണിയായത് കാവ്യയാണെന്ന് കരുതി കാണും. അവളെ വരവേൽക്കാൻ അലങ്കാരോ ആഘോഷോ ഒരുക്കിയതാ. വന്നപ്പോ ഗർഭിണിയല്ലെന്ന് കാവ്യ പറഞ്ഞു കാണും. അതോടെ ഒരുക്കിയ ആഘോഷം വേസ്റ്റ്. ശരിയാവും, ശ്രീകുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷം കാണാനില്ലായിരുന്നു. ആ അതെ, കാവ്യ ഗർഭിണിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ കാണും എല്ലാവർക്കും. അതൊക്കെ പോട്ടെ, എന്റെ പ്രഗ്നൻസി ഇവിടെ എങ്ങനെ അറിയിക്കും? അതിന് ഞാനില്ലേ ഇവിടെ. നീ റൂമിലേക്ക് ചെന്നൊന്ന് ഫ്രഷ് ആവ്, അപ്പോഴേക്കും ഞാൻ അമ്മയുടെ മനസ്സൊന്ന് കലക്കി മറിച്ചിട്ട് വരാം. ശരി. അമ്മ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. ഓ, കണ്ണന്റെ കുഞ്ഞിന് പേരാലോചിക്കായിരിക്കും അല്ലേ? അയ്യോ, അതെന്തിനാ ഞാൻ ആലോചിക്കുന്നത്? ഈശ്വരമഠത്തിന്റെ ഒരു പാരമ്പര്യം വെച്ച് ആദ്യത്തെ കുഞ്ഞ് പെണ്ണാണെങ്കിൽ എന്റെ പേരും, ആൺകുട്ടിയാണെങ്കിൽ അവന്റെ മുത്തശ്ശന്റെ പേരും ചെവി വിളിക്കും. പിന്നെ സ്കൂളിൽ ചേർക്കാനും രേഖകളിലാക്കാനുള്ള പേര് കണ്ണനും കാവ്യയും കൂടെ കണ്ടുപിടിച്ചോളും. അങ്ങനെ വല്ലവളുമാരും കണ്ടെത്തുന്ന പേരിടാൻ നീ ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശ്വരമഠത്തിന്റെ അനന്തരാവകാശിക്ക് പേരിടാൻ അവളുടെ സമ്മതം വേണ്ട. എന്ന് ആര് പറഞ്ഞു? നാളെ ഈശ്വരമഠത്തിന്റെ സകല സ്വത്തുക്കളുടെയും ഉടമയാകാൻ പോകുന്ന കുഞ്ഞു വളരുന്നതേ നീതുവിന്റെ വയറ്റിലാ. അതുകൊണ്ട് പേരിടാൻ അവകാശം അവൾക്കാ. എന്റെ കണ്ണന്റെ കുഞ്ഞിന് വളരാൻ യോഗ്യതയുള്ള ഒരു ഗർഭപാത്രം ഞാൻ കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട്. അവളിവിടെ ഉള്ളപ്പം നിന്റെ നീതുവിന്റെ ആവശ്യമില്ല. എങ്കിൽ കേട്ടോ, ഡോക്ടർ ഗായത്രി ഇന്ന് അമ്മയെ വിളിച്ചത് എന്തിനാണെന്നാ കരുതിയത്? നീതുവിന്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യാനാ അവര് വിളിച്ചത്. ഞാനും നീതുവും കൂടി ആ സ്കാൻ ചെയ്യാൻ പോയത്. ജീവിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് നീതുവിനെ ഗായത്രിക്ക് പരിചയപ്പെടുത്തിയത് ഞാനാ. പറയാനുള്ളത് സന്തോഷ വാർത്തയാ, മിസ്സിസ് ജീവ പ്രഗ്നന്റാ. ജീവയുടെ ഭാര്യ ഗർഭിണിയാണെന്ന് കേട്ടപ്പോ അത് കാവ്യ തന്നെയാണെന്ന് അമ്മ അങ്ങ് തീരുമാനിച്ചു. കണ്ണന്റെ കുഞ്ഞിന്റെ അമ്മയെ എതിരേൽക്കാൻ ആഘോഷം ഒരുക്കി. എന്നിട്ട് എന്തായി? കാവ്യമോള് സമ്മതിച്ചോ അവള് ഗർഭിണിയാണെന്ന്? എല്ലാരും വിളിക്കേ, കാവ്യെ വരവേൽക്കാൻ ഒരുക്കിയ അലങ്കാരങ്ങൾ ഹാളിലുണ്ട്. പുറത്തുനിന്ന് വരുത്തിയ ഫുഡ് ഫ്രിഡ്ജിലും ഉണ്ട്. ഈശ്വരമഠത്തിന് പുതിയ അനന്തരാവകാശി എത്തിയ സന്തോഷം കാവ്യയുടെ സ്ഥാനത്ത് നീതുവിനെ ഇരുത്തി നമുക്ക് ആഘോഷിക്കാമേ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീതുവിന്റെ ഗർഭം വ്യാജമാണ്. ഇനി അമ്മയ്ക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ ഹോസ്പിറ്റലിൽ പോയി ആ റിസൾട്ട് നേരിട്ട് കൈപ്പറ്റാം. ഇതൊക്കെ എന്നെ കളിപ്പിക്കാൻ നീ പറയുന്ന നുണകളാ. അയ്യോ, നുണ പറയുന്നത് ഞാനല്ല, ജീവയാ. നീതുവിനെ ചതിച്ചിട്ടില്ലെന്ന് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് അവന് പറയാനാവൂ. കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അവൻ നീതുവിനെ കൊണ്ടു നടന്നത് സ്വന്തം ഭാര്യയെ പോലെ തന്നെയായിരുന്നു. ഇപ്പോഴാ കാവ്യ പ്രിയപ്പെട്ടവളായത്. അതോടെ നീതുവിനെ തഴയാൻ അവൻ തീരുമാനിച്ചു.
നീതുവുമായി വഴിവിട്ട ബന്ധമുണ്ടായിട്ടില്ലെന്ന് കാവ്യയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഏതൊരു ഭാര്യയും അങ്ങനെ വിശ്വസിക്കാനല്ലേ ശ്രമിക്കൂ. എന്റെ കണ്ണം ചീത്തയല്ല, അവന് വഴിപഴയ്ക്കാനാവില്ല. അയ്യോ, ചീത്തയായെന്ന് വഴിപഴച്ചെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാമേ. ഭാര്യയോടില്ലാത്ത സ്നേഹം ചിലർക്ക് കാമുകയെടുത്ത് തോന്നിപ്പോവും. അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളവർക്ക് പ്രത്യേകിച്ചു. പക്ഷേ നീതുവിനെ കളിപ്പിച്ച് രക്ഷപ്പെടാന്ന് അവൻ കരുതണ്ട. അവൻ കാവ്യെ ഉപേക്ഷിച്ച് നീതുവിനെ സ്വീകരിക്കുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നാളെ ഞാൻ ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. ആ ഡോക്ടറെ എനിക്ക് നേരിട്ട് കാണണം. എന്നിട്ടേ ഞാൻ വിശ്വസിക്കൂ. മതി, നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിച്ചാ മതി. അപ്പോ ഗുഡ് നൈറ്റ്. ഓ സോറി, അമ്മയ്ക്ക് ഇന്ന് കാളരാത്രി ആയിരിക്കും എന്ന് ഞാനങ്ങ് മറന്നു. നീതുവിന്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യാനാ അവര് വിളിച്ചത്. അച്ഛമ്മേ, ഇന്നലെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി ഇറങ്ങിയതാ ഞാൻ. അച്ഛമ്മ പറയുന്ന എന്ത് പരിശോധനയും നടത്താം. കലാക്ഷേത്രയിൽ ചെന്ന് സേതുവാന്റെയും കൂട്ടിക്കൊണ്ട് പോവെന്ന ഇവള് പറയുന്നു. വേണം, നമ്മളെ ഇത്രയും കൂടുതൽ തെറ്റിദ്ധരിച്ചത് ഇവര് രണ്ടുപേരുമാണല്ലോ. നിങ്ങളുടെ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഇനിയും കാത്തിരിക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാ അല്ലേ മോളെ? അതെ, എന്റെ ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കല്ലേ പറ്റൂ. ഞാൻ ഇനിയും കാത്തിരുന്നോളാം മോളെ, നിന്നെ എനിക്ക് ഒരു സംശയമില്ല. അതിനുവേണ്ടി നീ ഒരു പരിശോധനയും നടത്തുകയും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പരിശോധന വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. എന്തിനാ മോളെ പിടിവാശി? ഇത് വാശി പിടിച്ചതല്ല അച്ഛമ്മ, എന്റെ ആവശ്യം മാത്രം. തൽക്കാലം കുഞ്ഞു വേണ്ടെന്ന് കരുതി ഞാൻ അബോർട്ട് ചെയ്യുമെന്ന് അമ്മയും അച്ഛമ്മയെ സംശയിച്ചില്ലേ? ആ സംശയം എന്റെ ഹൃദയത്തിൽ ഏറ്റ മുറിവ. ഒന്നും അറിയാതെ ഈ ഭൂമിയിലേക്ക് വരാൻ കൊതിക്കുന്ന ഒരു കുരുന്ന ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രൂരയല്ല ഞാനെന്ന് എനിക്ക് തെളിയിക്കണം. എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരെന്ന് ഞാൻ കരുതുന്ന അമ്മയുടെ അച്ഛമ്മയുടെയും മനസ്സിൽ തെറ്റിദ്ധാരണയുടെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് സഹിക്കില്ല. ഞങ്ങളുടെ പാഴ്വാക്കിന്റെ പേരിൽ ഞങ്ങളെ എങ്ങനെ ശിക്ഷിക്കല്ലേ മോളെ? നിങ്ങളുടെ കുഞ്ഞെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതറിയാവുന്ന ആരോ ഡോക്ടറാണെന്നും പറഞ്ഞു വിളിച്ച് എന്നെ പറ്റിച്ചതാ മോളെ. ഏത് നിമിഷവും ആ സന്തോഷ വാർത്ത കേൾക്കാൻ പാകപ്പെട്ട മനസ്സുമായിരുന്ന എനിക്ക് ആ ഫോൺ കോളിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ തോന്നിയില്ല. എന്റെ മനസ്സ് പിടിവിട്ടുപോയി. ഒരു രാജകുമാരനോ രാജകുമാരിയോ ഈശ്വരമഠത്തിന്റെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന മനോരാജ്യം കണ്ടപ്പോ കൂടുതലൊന്നും ഫോണിലൂടെ ചോദിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരു കുഞ്ഞില്ലാന്ന് നീ തറപ്പിച്ച് പറഞ്ഞ് മുറിയിലേക്ക് പോയപ്പോ തകർന്നു വീണത് ഒരു പകല് മുഴുവൻ സ്വപ്നം കണ്ടുണ്ടാക്കിയ ചില്ലു കൊട്ടാരവ. ആ വിഷമത്തിൽ എനിക്കും സേതുവിനും ഭ്രാന്ത് പിടിച്ചതുപോലെയായി.
അങ്ങനെ ഒരു നിമിഷത്തില ഗർഭം വേണ്ടെന്ന് വെക്കാനാണോ നിങ്ങളുടെ തീരുമാനമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അത് മറന്നേക്കു മോളെ. നിന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരാ ഞാനും നിന്റെ അമ്മയെന്ന് നീ പറഞ്ഞില്ലേ? ഞാനും അങ്ങനെയാ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ അച്ചമ്മയ്ക്കറിയാം. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകുന്നു. ഇല്ല അച്ചമ്മ, അച്ചമ്മ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾക്ക് എന്നോട് പൊറുക്കണം. മാപ്പ് ചോദിക്കേണ്ടത് ഞാനാ മോളെ. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളുമായാ നീ ജീവിക്കുന്നതെന്ന് ഞാൻ അറിയണമായിരുന്നു. നീതുവിന്റെ വലിയ ഭീഷണി നിലനിൽക്കുമ്പോൾ ഒരമ്മയാകാൻ നീ മാനസികമായി തയ്യാറല്ലെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ഞാനൊക്കെ മറന്നു. ക്ഷമിച്ചേക്ക് മോളെ. ഇങ്ങനൊന്നും പറയില്ലേ അച്ചമ്മ. എനിക്കറിയാം അച്ഛമ്മയും കണ്ണേട്ടനെയും ഞാൻ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. സാരമില്ല മോളെ. കണ്ണന്റെ നിന്റെ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ദൈവം അനുവദിക്കുന്ന കാലം വരെ കാത്തിരുന്നോളാം. ആ സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങ് എന്നിട്ട് ഞാൻ ദൈവത്തിനോട് പറയും നിന്റെ വയറ്റിൽ എനിക്കൊരു ജന്മം കൂടി തരാ. എന്റെ ഭ്രാന്ത് കാരണം നിന്റെ ജോലി മുടങ്ങണ്ട. ഓഫീസിലേക്ക് ഇറങ്ങിയതാണെങ്കിൽ ചെല്ല്. കണ്ണൻ എങ്ങോട്ടാ? ഇനി നിന്റെ സഹായം അവക്ക് ഓഫീസിൽ ആവശ്യമില്ല. ഞാൻ കാവ്യ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം അച്ഛമ്മേ. ശരി, എവിടെ പോയാലും ഉച്ച കഴിഞ്ഞ് നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്താ അച്ഛമ്മേ? കാര്യം പറഞ്ഞാലേ നീ അനുസരിക്കുന്നുണ്ടോ? പറയടാ, ഇപ്പൊ തന്നെ നിനക്ക് കാര്യം അറിയണോ? വേണ്ട. എന്നാ ചെല്ല്. സേതു. ആ അച്ഛമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി നിൽക്ക. അക്കാര്യം പറയാൻ ഞാൻ നിന്നെ വിളിക്കാണ്ടിരിക്കുകയായിരുന്നു. എന്താ എന്താ അച്ഛമ്മേ? ഇന്നലെ ഡോക്ടറാണെന്ന് പറഞ്ഞ് ആരോ എന്നെ ഫോണിൽ വിളിച്ച് കബളിപ്പിച്ചതായിരുന്നു. എന്ത് കബളിപ്പിച്ചെന്നോ? ആര്? അതറിയത്തില്ല. ആവശ്യത്തിന് വിഷജന്തുക്കൾ ഈശ്വരമഠത്തിൽ ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആവും. അപ്പോ കാവ്യമോള് പറഞ്ഞത് സത്യമായിരുന്നോ? അവൾക്ക് വിശേഷമില്ലേ? ഇല്ല സേതു, അവര് നിനക്കൊരു പേരക്കുട്ടി തരാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം. എനിക്കതിനെ കാണാനെങ്കിലും ഉള്ള ഭാഗ്യം ഈശ്വരന്മാര് തന്നാ മതിയായിരുന്നു. വെറുതെ വെറുതെ ഒരുപാട് ആശിച്ചു പോയി. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? കാര്യമറിയാതെ ഞാനൊരു കോമാളിയായി. കൂട്ടത്തിൽ നിങ്ങളെയും വിട്ടിവേഷം കെട്ടിച്ചു. എന്നോട് പൊറുക്ക് സേതു. ഏയ്, അത് സാരില്ല അച്ഛമ്മേ. ഉടനെ തന്നെ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ നമുക്ക് പ്രാർത്ഥിക്കല്ലേ? അതെ, അല്ലാതെ എന്താ ചെയ്യുക? ശരി സേതു, ഒരു ശല്യം ഇവിടെ വന്ന് ഇപ്പൊ ഉണ്ട്, ഒഴിവാക്കിയിട്ട് പിന്നെ വിളിക്കാം. ഈ ശല്യം അത്ര പെട്ടെന്നൊന്നും ഒഴിവാവില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടത് അത് പറ. എനിക്കൊന്നും വേണ്ടേ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലാന്ന് ഫോണിലൂടെ പറയുന്നത് കേട്ടു. ഇന്നലെ രാത്രി എടുത്ത തീരുമാനം മാറ്റിയോ? മാറ്റിയിട്ടില്ല, ഞാൻ ആശുപത്രി പോകുന്നുണ്ട്. ഓ സന്തോഷം. ഇന്നെങ്കിലും നീതുവിന് നീതി കിട്ടുമല്ലോ. ഓ അവക്ക് നീതി. വേഗം പോയി അവളോട് റെഡിയാവാൻ പറ. അവളെന്തിനാ വരുന്നത്? സ്കാനിങ് കഴിഞ്ഞതല്ലേ? അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ട് കണ്ട് നീതു ഗർഭിണിയാണെന്ന് ധരിക്കാനേ
ഈശ്വര മഠത്തിലെ വിജയലക്ഷ്മി 100 ജന്മം വേറെ ജനിക്കണം. 2.5 മാസം ഗർഭം ഉണ്ടെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും പെണ്ണിനെയും വിളിച്ചോണ്ട് പോയി നീതുവിന്റെ പേരിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയതാണെങ്കിലും അതിനും മടിക്കാത്തവളാ നീ എന്ന് എനിക്കറിയാം. ഇവരുടെ ഒരു കാര്യം, അതെ, ഞാൻ ഇത്തിരി മുറ്റിയനവാ, അതുകൊണ്ടാ ഇത്രയും പ്രായമായിട്ടും നിന്റെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത്. ഓ ശരി ശരി, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഏത് നരകത്തിലേക്കായാലും അവൾ ഒപ്പം വരും. പോരെ, എങ്കിൽ ചെന്ന് പറ അവളുടെ അടുത്ത്. ഓഫീസിലേക്ക് പോവാതെ കാർ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞത്? ഇത്തിരി ശുദ്ധവായു ശ്വസിച്ച് കണ്ണേട്ടനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആളും പേരും ഇല്ലാത്തൊരു സ്ഥലത്ത് വരണ്ടേ? എന്നോട് നിനക്ക് എന്താ പറയാനുള്ളത്? പറയാം. എന്നോട് നിനക്ക് എന്താ പറയാനുള്ളത്? കാറിലിരുന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്നിട്ടാ തീരുമാനം എടുത്തത്. നമ്മുടെ കുഞ്ഞിനെ കാണണമെന്ന് അച്ഛമ്മയ്ക്കും എന്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം അത് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോ സങ്കടവും ദേഷ്യവും വന്നു എന്നുള്ളത് സത്യമാണ്. എടുത്തു ചാടി ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. അതവരെ എത്രമാത്രം ഹേർട്ട് ചെയ്തു എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. സാരമില്ല കാവ്യ, ഇപ്പോ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ലേ? എത്ര നാള് വേണമെങ്കിലും ഒരു കുഞ്ഞിനായി കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ? അച്ഛമ്മയുടെ വലിയ മനസ്സാ അച്ഛമ്മയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. എത്രമാത്രം സങ്കടത്തോടെയാണ് നമ്മുടെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ അച്ഛമ്മ തയ്യാറായതെന്ന് എനിക്കറിയാം കണ്ണേട്ടാ. അച്ഛമ്മയുടെ ആ കാരുണ്യത്തിന് മുൻപിൽ ഇനിയും ഞാൻ എന്റെ മനസ്സ് താഴിട്ട് പൊട്ടി തുറക്കാതിരിക്കുന്നത് ശരിയല്ല. നമ്മളെ സ്നേഹിക്കുന്നവരുടെ എല്ലാം അടുത്ത പ്രതീക്ഷ ഒരു കുഞ്ഞാണ്. അവരുടെ ആ സങ്കല്പം നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുത്താലോ? ഒരുപക്ഷെ അച്ഛമ്മയെക്കാൾ കൂടുതൽ കണ്ണേട്ടനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ സംശയം? ഇന്ന് വെളുപ്പാങ്കാലത്തും കണ്ടു ഒരു കുഞ്ഞിക്കാല് പിച്ച വെച്ച് എന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സുന്ദര സ്വപ്നം. വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നമല്ലേ, ഉടൻ ഫലിക്കും. ദൈവത്തിന്റെ പൂന്തോട്ടത്തിൽ വിരിയുന്ന പൂക്കളാ ഭൂമിയിൽ പിറക്കുന്ന ഓരോ കുഞ്ഞും. ഒരു പൂ നമുക്ക് നേരെയും നീളുന്നത് ഞാൻ കാണുന്നുണ്ട്. നീതുവിന്റെ കള്ളത്തരം പൊളിയേണ്ട സമയത്ത് തകർന്ന് തരിപ്പണമായിക്കോളും. അതിനുവേണ്ടി ഇനിയും നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇമേജിലും കരിയറിലും കളങ്കം വീണാലും എനിക്കത് പ്രശ്നമല്ല. ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇമേജിലും കരിയറിലും കളങ്കം വീണാലും എനിക്കത് പ്രശ്നമല്ല. ഇന്ന് തന്നെ ഞാൻ നീതുവിനെ ഈശ്വര മഠത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ഇല്ലാത്ത കുഞ്ഞിനെ അവൾ ഏത് മീഡിയയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചാലും എനിക്കത് വിഷയമല്ല. എടുത്തു ചേട്ടാ വേണ്ട, കണ്ണേട്ടന്റെ അഭിമാനം എന്റെയും കൂടിയാ. വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞും സൂപ്പർ സ്റ്റാർ ജീവയാണ് അച്ഛനെന്ന്
തല ഉയർത്തി തന്നെ പറയണം. പറയും. ആ കുഞ്ഞിനോ നിനക്കോ അച്ഛമ്മയ്ക്കോ ഈ സമൂഹത്തിന് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യേയില്ല. എന്നാലും എനിക്ക് നിന്നോട് ഇത്തിരി പരിഭവമുണ്ട് കേട്ടോ. എന്താ കണ്ടേട്ടാ? നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഇതുവരെ നിഷേധിച്ച നീയാ. ഞാനും കരുതി ഇനി നീ തന്നെ അതേക്കുറിച്ച് പറയട്ടെ എന്ന്. അപ്പൊ മുതൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇക്കാര്യം നീ എങ്ങനെ എന്റെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന്. മുമ്പ് എന്നെ പ്രപ്പോസ് ചെയ്യാൻ നിന്നതുപോലെ നീ ചമ്മി വശം കെടുന്നതും ഞാനത് ആസ്വദിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും ഭാവനയിൽ കാണുമായിരുന്നു. പക്ഷേ ഒട്ടും റൊമാൻറ്റിക് അല്ലാതെ എന്തോ ഒരു ഒഫീഷ്യൽ കാര്യം പറയുന്നത് പോലെ നീ അത് അവതരിപ്പിച്ചു. അത് ശരിയായില്ല. അവതരിപ്പിച്ചത് എങ്ങനെയായാലും എന്താ, കണ്ണേട്ടന് കാര്യം മനസ്സിലായില്ലേ? എന്നാലും ഇതൊക്കെ ഇത്തിരി റൊമാൻറ്റിക്കായി പറ. എന്നാലല്ലേ എനിക്കും റൊമാൻസ് വരൂ. ഒരൊറ്റ കുത്തി വെച്ചേരും കേട്ടോ, എന്റെ ചമ്മല് കാണാൻ എന്താ ഒരു ആഗ്രഹം. നമുക്ക് പോവാം, ഓഫീസിന് ടൈം ആവാറായി. അയ്യോ ഇന്നെന്തിനാ ഓഫീസിൽ പോകുന്നേ, നമുക്കൊരു ലോങ് ഡ്രൈവ് പോവാം. ഒരു ലോങ് ഡ്രൈവ്? എനിക്കേ ഒരുപാട് ജോലിയുണ്ട്. വാ. ഈ പ്രണയം വന്ന് തൊടുമ്പോ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ തുടിക്കുന്ന വിഷ്വൽസ് അച്ഛമ്മ കണ്ടില്ലേ?